അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണ്, പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത കാര്യമാണ്. പരിഷ്കൃത സമൂഹത്തിൽപ്പെട്ട ആധുനിക കാലത്തെ സ്ത്രീകളാകട്ടെ യുവത്വമാകട്ടെ അവർക്കൊന്നും നിൽക്കാൻ പറ്റാത്ത പാർട്ടിയാണ് ബി ജെ പി എന്നും, അവർക്കൊന്നും അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്ത പാർട്ടിയാണ് ബി ജെ പി എന്നും സുരേന്ദ്രൻ തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റിലൂടെ. നിങ്ങൾ നോക്കൂ, അതിൻ്റെ സ്ത്രീവിരുദ്ധത, ബി ജെ പിയുടെ സംസ്ഥാനാധ്യക്ഷൻ്റെ എല്ലാം തന്നെ മനസ്സിൽ കിടക്കുന്ന സ്ത്രീവിരുദ്ധത എത്രത്തോളമുണ്ട് എന്നതിൻ്റെ തെളിവാണിത്. കാരണം ഇതെവിടെയാണ് പറഞ്ഞത്? ഇത് സ്ത്രീകളുടെ ഒരു ശില്പശാലയോ കൂട്ടായ്മയോ മറ്റോ ആയിരുന്നു? സ്ത്രീകൾ മാത്രമല്ല, ബി ജെ പിയിലെ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയിൽ ഇത്രത്തോളം സ്ത്രീവിരുദ്ധത ബി ജെ പിയുടെ സംസ്ഥാനാധ്യക്ഷൻ്റെ നാവിൽ നിന്ന് വന്നെങ്കിൽ ഇവരുടെ മനസ്സിൽ എത്രമാത്രം തുളുമ്പി കവിഞ്ഞ് നിൽക്കുകയാണ് ഈ സ്ത്രീവിരുദ്ധത എന്ന് ആലോചിക്കണം. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട സ്ത്രീകളുടെ കാര്യത്തിൽ എന്തായാലും ശ്രീ സുരേന്ദ്രൻ്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. എനിക്കിതിൽ പിന്നെ ഇത് മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർക്കെതിരെ മാത്രമല്ല, അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വനിതാ നേതാവിനെതിരെയും ആ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ മോശമായി പ്രതികരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ അതിനുശേഷം പുറത്തിറങ്ങി മാധ്യമങ്ങളോടും വൈകാരികമായി പ്രതികരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്ത്രീവിരുദ്ധതയാൽ വാർത്തെടുക്കപ്പെട്ട പാർട്ടിയാണ് ബി ജെ പി എന്ന് ശ്രീ സുരേന്ദ്രൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ കേന്ദ്ര നേതൃത്വത്തിൽ ബി ജെ പിക്ക് ചില വനിതാ മുഖങ്ങളുണ്ട്, നിർമ്മലാ സീതാരാമനെ പോലെ, അതോടൊപ്പം തന്നെ ശ്രീമതി സ്മൃതി ഇറാനിയെ പോലെ. എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ കേന്ദ്രമുഖമായി നിൽക്കുന്ന കേന്ദ്ര നേതൃത്വത്തിലുള്ള ശ്രീ സ്മൃതി ഇറാനിയും അതോടൊപ്പം തന്നെ നിർമ്മലാ സീതാരാമനും ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറാണ്. എന്താണ് നിങ്ങളുടെ നിലപാട്? എങ്ങനെയാണ് ഇതിനെ ബി ജെ പി ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ഈ പ്രശ്നത്തെ? ഇത് അതീവ ഗുരുതരമായ, അത്യധികം അപലപനീയമായ പരാമർശമാണ്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ട് വരുന്ന പരാമർശമല്ല. ഇതിന് തൊട്ട് മുൻപ് DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് ചിന്താ ജെറോമിനെതിരെ വളരെ മോശപ്പെട്ട ഹീനമായ പരാമർശം നടത്തി. അപ്പോൾ ഈ പരാമർശങ്ങളെല്ലാം സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരൊറ്റപ്പെട്ട സംഭവമാണ്. ഇതിനെ പ്രധാനമായും രാഷ്ട്രീയമായി തന്നെയാണ് നേരിടേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിയമപരമായ കാര്യങ്ങൾ DYFIയുടെ സംസ്ഥാന ഘടകമാണെങ്കിൽ അവിടെയൊക്കെ ആലോചിക്കട്ടെ. പക്ഷെ ഞാൻ പറയുന്നൊരു പോയിന്റ്, ഇതിന് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടല്ലോ. ബോഡി ഷെയ്മിങ് ഗൗരവമായൊരു പ്രശ്നമാണ്, അതാണ് ഞാൻ ആദ്യം പരാമർശിച്ചൊരു വാചകം. പരിഷ്കൃത സമൂഹത്തിന് ഉചിതമല്ല ഇതൊക്കെ. ഇതൊക്കെ കാലം ഇത്തരത്തിലുള്ള ബോഡി ഷെയ്മിങ്, തടിച്ചു കൊഴുത്തിരിക്കുന്ന അല്ലെങ്കിൽ തടിച്ച ശരീരങ്ങളെ ചൂണ്ടി മോശമായി പറയുന്നത്, ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ആണാകട്ടെ പെണ്ണാകട്ടെ, ഇതൊന്നും പരിഷ്കൃത സമൂഹത്തിന് ആധുനിക ലോകത്തിന് ചേരുന്ന കാര്യങ്ങളെയല്ല, ചിന്തകളല്ല. അത് ഓരോ ഘട്ടവും തെളിയിക്കുകയാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് പ്രണയദിനം വന്നപ്പോൾ എന്താ പറഞ്ഞത്? പ്രണയദിനം വന്നപ്പോൾ പറഞ്ഞത് പശുവിനെ ഹഗ്ഗയാനാണ് പറഞ്ഞത്. ആധുനിക കാലത്തിന് ചേർന്നതാണോ? അല്ല. സ്ത്രീവിരുദ്ധത ആധുനിക കാലത്തിന് ചെറുതാണോ? അല്ലേ അല്ല. ഇതുപോലെ ബോഡി ഷെയ്മിങ് നടത്തുന്നു, തടിച്ച ശരീരങ്ങളെ കളിയാക്കുന്നു, എത്ര അധമമായ ബോഡി ഷെയ്മിങ് ആണ്! ഇത് ആധുനിക കാലത്തിന് ചേർന്നതാണോ? അതിൻ്റെ ഉത്തരം ആധുനിക കാലത്തിന് ചേർന്ന പാർട്ടിയല്ല ബി ജെ പി. പുതിയ തലമുറയ്ക്ക് ചേർന്ന് നിൽക്കാൻ പാർട്ടിയല്ല, പുതിയ ചിന്തകൾക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന പാർട്ടിയല്ല. അത്യധികം ആപൽക്കരമായ, മോശമായ, ഹീനമായ ഇത്തരം പരാമർശങ്ങളുടെ തടവറയിലാണ്, ഇത്തരം ചിന്തകളുടെ തടവറയിലാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കൊന്നും നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ സാധാരണക്കാരായ ഈ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ചേർന്ന് നിൽക്കാനാകില്ല എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ബി ജെ പിയുടെ മുഖങ്ങൾ പറയണം. അപകീർത്തികരമായ പരാമർശത്തിനെതിരെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ ഒരു യുവജന സംഘടനയ്ക്കെതിരെ ഇപ്പോൾ പറയുകയാണല്ലോ, നമ്മുടെ സ്മൃതി ഇറാനിക്കെതിരെ എന്തോ ഏറ്റവും കൂടുതലത്തെ വാർത്ത ഡിഫൻസ് അതാണല്ലോ അവരുടെ. ഇതെന്താണ്, ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ തീർച്ചയായും ഇതൊക്കെ അങ്ങേയറ്റത്തെ അപലപനീയമായ കാര്യമാണ്, ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല.